വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇത് സാംസങ് ഗാലക്സി S23 Plus. ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു സാംസങ് ഗാലക്സി S23 Ultra. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു S23 Plus അതുപോലെ തന്നെ ഈ ഒരു S23 റിവ്യൂമായിട്ട് നമ്മൾ വരുമെന്ന്. പിന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ S23 Plus റിവ്യൂ ആണ് പരിശോധിക്കുന്നത്. ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ദിവസം മുമ്പേ ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ എൻ്റെ സൗണ്ടിന് ചെറിയൊരു കരകരപ്പ് ഉള്ളതുണ്ടായിരുന്നു ആ സമയത്ത് ഷൂട്ട് ചെയ്തായിരുന്നത്. എനിവേ ഇന്നും ചെറിയ രീതിയിൽ ഇഷ്യൂസും കാര്യങ്ങളും ഒരുപക്ഷെ ഉണ്ടാവാം. അപ്പോൾ ഏതെങ്കിലും പോർഷന് നിങ്ങൾക്ക് മനസ്സിലാകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം കമൻറ്റിലൊന്ന് പറയാവുന്നതാണ്. എനിവേ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും ചെയ്യാൻ പോകുന്നുണ്ടാവുക. അതായത് ഈ ഒരാഴ്ച എനിക്ക് എന്തൊക്കെയാണോ ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി S23 Plus വീഡിയോയിലേക്ക് കടക്കാം. നാല് കളേഴ്സിലാണ് S23 Plus അവൈലബിൾ ആയിട്ടുള്ളത്. ലാവൻഡറ്, ഫാൻറ്റം ബ്ലാക്ക്, ഗ്രീന് ആൻഡ് ക്രീം. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത് S23 Plus, ഇത് S22 Plus. ക്യാമറയുടെ മൊഡ്യൂൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെയാണ് കൊടുത്തതെങ്കിലും ഇതിൽ ആ ഒരു അലൂമിനിയത്തിൻ്റെ ഫ്രെയിം ഉണ്ടായിരുന്നെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് ഓരോ ക്യാമറയിലും ഒരു റിങ് എന്നുള്ളൊരു ഡിസൈനാണ് കൊടുത്തത്. പേഴ്സണലി എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ പിറകിലും ഈ ഒരു ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയലാണ് വരുന്നത്. മാറ്റ് ഫിനിഷാണ് വരുന്നത്. ആർമർ അലൂമിനിയമാണ് ഇതിൻ്റെ ബോഡി ഫ്രെയിം വരുന്നത്. 7.6 mm ആണ് ബോഡി തിക്നെസ്. 196 g ആണ് ഇതിൻ്റെ ബോഡി വെയ്റ്റ്. അപ്പം വലിയൊരു വെയിറ്റ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് ഒരു ANC മൈക്ക് കാണാം. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്തായിട്ട് നമുക്ക് സിം ട്രേ, അതുപോലെ തന്നെ ഇൻറ്റേർണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിങ് പോർട്ട്, ഒരു സ്പീക്കർ ഗ്രില്ല്, ഇത്രയും കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒറ്റനോട്ടത്തിൽ പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരു പ്രീമിയം ഫീലോട് കൂടിയിട്ടുള്ള ഡിസൈനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ 6.6 inch ഡയനാമിക് MOLED 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+ ആണ് റെസൊല്യൂഷൻ. അതുപോലെ തന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊട്ടക്ഷൻ പറയുന്നത്. ഇതിൽ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് ആസ് യൂഷ്വൽ 120 Hz ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ S23 Ultra വരുന്ന LTPO ഡിസ്പ്ലേയാണ്. അതായത് 1 Hz മുതൽ 120 Hz എന്നുള്ള രീതിയിലാണ് റിഫ്രഷ് റേറ്റ് മാറുന്നതെങ്കിൽ ഇതിൽ 48 Hz മുതൽ 120 Hz എന്നുള്ള രീതിയിലാണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ 1750 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നെസ് ലെവൽ. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ തന്നെ നല്ല രീതിയിൽ, അത് അണ്ടർ ദ സണ് എത്ര ബ്രൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 393 pixels per inch ആണ് ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ HDR10+ ഇതിൽ സപ്പോർട്ടാണ്. ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ഇതൊരു സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു നിലവാരം നമുക്കിതിൽ കാണാൻ സാധിക്കും. കാരണം അത്രയും സൂപ്പർബായിട്ടുള്ള വിഷ്വൽ നമുക്കിതിൽ ക്വാളിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗുണനിലവാരം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു സൈഡ് എന്ന് പറയുന്നത് പ്രോസസർ സൈഡ് തന്നെയാണ്. അതായത് കോൾകോമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസർ ആയിട്ടുള്ള കോൾകോം Snapdragon 8 Gen 2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്പെഷ്യലി മേക്ക് ഫോർ സാംസങ് എന്നാണ് കമ്പനി പറയുന്നത്. 4 nm ആണ് ചിപ്സ് സൈസ് വരുന്നത്. 5G ചിപ്സെറ്റ് ആണ്. ഒക്ടാകോറിൽ 3.36 GHz ആണ് ക്ലോക്ക് സ്പീഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു സെയിം പ്രോസസ്സർ ഒരുപക്ഷെ മറ്റ് ബ്രാൻഡുകളിലേക്ക് നൽകുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ക്ലോക്ക് സ്പീഡിൻ്റെ വേരിയേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു സാംസങ്ങിനായിട്ട് ഒപ്റ്റിമൈസ്ഡ് ചെയ്ത ആ ഒരു പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് വളരെ സ്മൂത്തായിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന കാര്യം. പിന്നീട് അഡ്രിനോ 740 എന്ന് പറയുന്ന GPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർബായിട്ടുള്ള ഗ്രാഫിക് പെർഫോമൻസും ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ നമുക്കിതിൽ ആസ്വദിക്കാനും സാധിക്കുന്നുണ്ട്. 2 memory വേരിയന്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 8 GB റാമിൽ 256 GB, 8 GB റാമിൽ 512 GB. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്ന 4.0 ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട്. പിന്നെ up to 8 GB വരെ നമുക്ക് റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലും ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം എനിക്ക് എടുത്ത് പറയാൻ തോന്നിയത് എന്ന് പറയുന്നത് സാംസങ് സ്മാർട്ട് ഫോണുകളിൽ പൊതുവെ നമ്മൾ ഒത്തിരി നേരം ഗെയിം കളിക്കുമ്പോഴും അല്ലെങ്കിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരിത്തിരി ഹോട്ടാവാറുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള S22 സീരീസിനും ഒരിത്തിരി അതുപോലെ എനിക്ക് കണ്ടതുകൊണ്ട് ഞാൻ റിവ്യൂസിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു സമയം വരെ S23 സീരീസിൽ അതെനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നതാണ് സത്യം. കാരണം ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഗെയിം കളിച്ചിട്ടുണ്ട്. കുറേ നേരം ഞാൻ 4K വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഫേസ് ചെയ്തേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള S22 സീരീസിനേക്കാളും വലിയ വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റമാണ് S23 സീരീസിൽ കൊടുത്തിട്ടുള്ളത്. അതായത് S22 പ്ലസിനേക്കാളും
വലിയ വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റമാണ് S23 Plus ഉള്ളത് എന്ന് സാരം. പ്ലസ് ഈ ഒരു പ്രോസസർ എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരി കൂൾ മൈൻഡ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ യാതൊന്നും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടില്ല, വന്നിട്ടില്ല എന്ന കാര്യം കൂടി ഞാൻ എടുത്തു പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം, IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണ്. നെറ്റ്വർക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ബാൻഡ് സപ്പോർട്ടാണ്, ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്, വൈഫൈ വരുന്നത് 6E ആണ് വരുന്നത്, ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് വേർഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. NFC കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാണ്. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് 13 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 1UI വേർഷൻ വരുന്നത് 5.1 ആണ് വരുന്നത്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അതായത് ആൻഡ്രോയിഡ് 17 വരെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും. കൂടാതെ 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കൂടി ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നമുക്ക് 4-5 വർഷത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, കുറച്ച് കാലങ്ങളായിട്ട് സാംസങ്ങിൻ്റെ ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ, വലിയ രീതിയിൽ ബഗ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല രീതിയിലുള്ളൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇപ്പോൾ ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സപ്പോർട്ട് തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S23 Plus ഉള്ളത്. എൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറാണ് വരുന്നത്, അൾട്രാസോണിക്കാണ് സെൻസർ. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ പ്രിൻറ് ഇതിൽ റീഡ് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫേസ് ലോക്ക് ഇതിൽ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇനി ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ 4500 mAh ആയിരുന്നു S22 Plus ഉള്ളതെങ്കിൽ ഇത്തവണ 4700 mAh ബാറ്ററിയാണ് S23 Plus ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു 200 mAh അധിക ബാറ്ററി നമുക്ക് പെർഫോമൻസിലും കാണാൻ സാധിക്കും. പ്ലസ് ആ ഒരു പ്രോസസറിൻ്റെ ഗുണം നമുക്ക് ആ ഒരു പെർഫോമൻസിൽ കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്ററി പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഹെവി യൂസ് ചെയ്താൽ പോലും ഏകദേശം ഒരു ദിവസവും, നമ്മളൊരു നോർമൽ യൂസ് ആണെങ്കിൽ ഏകദേശം 1.5 ദിവസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. 45W ചാർജിങ് സപ്പോർട്ടാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ 15W വയർലെസ് ചാർജിങ് സപ്പോർട്ടുണ്ട്, 4.5W റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് കൂടിയുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ബാറ്ററി ലൈഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്ററി ലൈഫ് ലഭിക്കുന്ന സ്മാർട്ട് ഫോൺ തന്നെയാണിത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്, ട്യൂൺഡ് ബൈ AKG. സാംസങ്ങിൻ്റെ സ്പീക്കർ എപ്പോഴും മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു സ്പീക്കർ ക്വാളിറ്റി തന്നെയാണ് പൊതുവേ തരാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഇതിലും നല്ല ബേസിൻ്റെ, അതുപോലെ തന്നെ സൂപ്പർ ലൗഡിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് കേൾക്കാൻ സാധിച്ചത്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ ഇതിൽ കളിച്ചിട്ടുള്ളത്. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിലുള്ള ഒരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നതാണ്. അതുപോലെ തന്നെ ലാഗിങ് ഇഷ്യൂ അല്ലെങ്കിൽ ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂ അത്തരത്തിൽ യാതൊന്നും സംഭവിക്കാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ അത്രയും നേരം എനിക്കതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് അതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു നോർമൽ ഗെയിമർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രോ ലെവൽ ഗെയിമർ ആയിക്കോട്ടെ, നിങ്ങൾ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിരാശപ്പെടുത്താത്ത ഒരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുക. S23 Plus 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50MP F1.8 aperture കൂടിയുള്ള മെയിൻ ലെൻസ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടിയുണ്ട്, 12MP അൾട്രാ വൈഡ് ലെൻസ്, 10MP ടെലിഫോട്ടോ ലെൻസ് വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം. എനിവേ ഓവറോൾ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മിക്ക ഫോട്ടോസും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ S22 Plus കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു വലിയ വാവ് ഫാക്ടറൊന്നും എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കളേഴ്സിൻ്റെ കാര്യം, ആസ് യൂഷ്വൽ സാംസങ്ങിൻ്റെ ആ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചില സമയത്ത് ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഡേലൈറ്റ് പെർഫോമൻസ് സൂപ്പർബ് ആണ്, എസ്പെഷ്യലി HDR പെർഫോമൻസ് ഒക്കെ കിഡിലം ഫോട്ടോസാണ് നൽകുന്നത്. പോർട്രേറ്റ് ഫോട്ടോസ് അടിപൊളി തന്നെയാണ്. അതുപോലെ തന്നെ മാക്രോ ഫോട്ടോസ് അതും ഈ ഒരു ടെലിഫോട്ടോ ലെൻസിലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. അതേപോലെ എടുത്തു പറയേണ്ട കാര്യമാണ് നൈറ്റ് ഫോട്ടോഗ്രാഫി. ഒരു ഇത്തിരി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതെങ്കിൽ നല്ല ഡീറ്റെയിൽസും നല്ല ഷാർപ്നെസ് ഉള്ള ഫോട്ടോസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 12MP സെൽഫി ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെൽഫി ക്യാമറയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ഡേലൈറ്റ് പെർഫോമൻസ് സൂപ്പർബ് ആണ്, HDR പെർഫോമൻസ് സൂപ്പർബ് ആണ്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ആ ഒരു എഡ്ജ് ടു എഡ്ജ് ഡിറ്റക്ഷൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്ക സമയത്തും കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇത്തിരി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ റിയർ ക്യാമറയിലും സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ
നമുക്ക് ഈ ഒരു S23 Plus എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോട്ടോഗ്രാഫി സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S23 Plus. S23 Plus എടുക്കുന്ന 8K വീഡിയോ ആണിത്. 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 24 FPS ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 30 FPS ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സ്മൂത്ത്നെസ് നമുക്ക് വീഡിയോയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസേഷനും നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു 8K വീഡിയോ ആയിട്ട് തന്നെയാണ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തത്. S23 Plus എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണത്. 4K 60 FPS ആണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഒപ്റ്റിക്കലും സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല. അത്രയും സൂപ്പർ സ്മൂത്ത് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഷേക്കിങ്ങും നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ HDR കാര്യം എടുത്തു കഴിഞ്ഞാലും സൂപ്പറായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. കളേഴ്സ് ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഫുട്ടേജ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഗാലക്സി S23 Plus എടുക്കുന്ന സെൽഫി വീഡിയോ ഫുട്ടേജ് ആണത്. 4K 60 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. രാവിലെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ HDR പെർഫോമൻസ് ഒക്കെ സൂപ്പർബാണ്. ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് അതുപോലെ തന്നെ കോൺട്രാസ്റ്റി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽ ആണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയാണ്. ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിലും യാതൊരു തരത്തിലുള്ള ഷേക്കിംഗ് ഇല്ലാതെ വളരെ സൂപ്പർബായിട്ട് എനിക്ക് ആ ഒരു വീഡിയോ ഫുട്ടേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഈ ഒരു വീഡിയോ ഫുട്ടേജിനെ കുറിച്ചുള്ളത്, ആ ഒരു കാര്യമൊന്ന് രേഖപ്പെടുത്തുക. പേഴ്സണലി വൺ ഓഫ് ദ ബെസ്റ്റ് സെൽഫി വീഡിയോ ഫുട്ടേജ് ആയിട്ട് തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഈ ഒരു S23 Plus പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8GB + 256GB 3,914 ഖത്തറിയാലും 8GB + 512GB വരുന്നത് 4,414 ഖത്തറിയാലാണ് വരുന്നത്. ഇന്ത്യയിലാണെങ്കിൽ 8GB + 256GB 94,999 രൂപയും 512GB വേരിയന്റ് ആണെങ്കിൽ 104,999 രൂപയാണ് പ്രൈസ് വരുന്നത്. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മേഖലയിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിലും സ്പീക്കർ ക്വാളിറ്റി ആണെങ്കിലും ഹാർഡ്വെയർ പെർഫോമൻസ് ആണെങ്കിലും ക്യാമറ പെർഫോമൻസ് ആണെങ്കിലും ഓവറോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു S22 Plus യൂസർ ആണെങ്കിൽ ഞാൻ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറയുന്നില്ല. അതല്ല, അതിൽ താഴെയുള്ള യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു S23 Plus എന്നത്. ഇന്നത്തെ ഈ ഒരു സാംസങ് ഗാലക്സി S23 Plus റിവ്യൂ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കാര്യം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, ആ ഒരു കാര്യം ഒന്ന് ദയവ് ചെയ്തൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി S23 റിവ്യൂ ആണ്. അത് മാക്സിമം ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. എനിവേ, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ കൂട്ടുകാരെന്ന് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കും കൂടി അമർത്തുക. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു, സെയ്ദിർഷാദ്.